ബീജം സമരവുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ബി ജെ പിയും കൂടി ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുക. അതാണ് അദാനിയുടെ പ്ലാറ്റ്ഫോമാണ്. അദാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അദാനി പറയുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിഴിഞ്ഞം സമരത്തെ വർഗീയവൽക്കരിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത്. ഇങ്ങനെയല്ലൊരു ഗവൺമെൻറ് ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി സമരസമിതിയുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. പക്ഷേ സർക്കാർ അദാനിയുടെ മെഗാഫോണായി മാറിയിരിക്കുകയാണ്. അദാനി പോർട്ടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് മുമ്പിൽ നിൽക്കുന്നത്. അതിലിപ്പോൾ ബി ജെ പിയെ കൂടി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ബി ജെ പിയെ കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, കാരണം ബി ജെ പി എന്തായാലും അദാനി പോർട്ടിൻ്റെ താല്പര്യങ്ങളാണ് ബി ജെ പിയുടെ താല്പര്യം, വേറെ താല്പര്യങ്ങളൊന്നും അവർക്കില്ല. അപ്പോൾ ഗവൺമെൻറ്റിനും സി പി എമ്മിനും ഉള്ളത് അദാനി പോർട്ടിൻ്റെ താല്പര്യങ്ങളാണ്. അപ്പോൾ അദാനി പോർട്ട് ഒരുക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് ചേരുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ബംഗാളിലൊക്കെ ഉണ്ടാക്കിയ പുതിയ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. ബംഗാളിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബി ജെ പി സി പി എം സഖ്യത്തിൻ്റെ ഭാഗമായി കേരളത്തിലും സി പി എം ബി ജെ പി സഖ്യത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇന്നലത്തെ സമരം കാണാൻ കഴിഞ്ഞത്.